വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇന്ന് നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ്. കാരണം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സാധാരണ പാസഞ്ചർ വെഹിക്കിൾ അല്ല, ദാറ്റ് ഇസ് ഒരു ബൈക്കോ എസ് യു വിയോ സെഡാനോ അല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഇസ് എ ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾ. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് മഹീന്ദ്രസ് ലേറ്റസ്റ്റ് ട്രക്ക്, ദാറ്റ് ഇസ് ബ്ലേസോ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ് ഓഫ് വെഹിക്കിൾസ് ബൈ പ്രൊഡക്ഷൻ. അതുമാത്രമല്ല വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചർ ആണ് ഫോർ ട്രാക്ടേഴ്സ്. ആൻഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഒരു ബസ് ആൻഡ് ട്രക്ക് ഡിവിഷനും കൂടെയുണ്ട്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 2005. ആ സമയത്ത് അത് യു എസിലെ ഒരു കമ്പനി നേവി സ്റ്റാർ ഇൻ്റർനാഷണൽ ആയിട്ട് ജോയിൻറ്റ് വെഞ്ചറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, വിത്ത് 49% സ്റ്റേക്ക് ഫോർ നേവി സ്റ്റാർ ഇൻ്റർനാഷണൽ ആൻഡ് 51% ഫോർ മഹീന്ദ്ര. അത് കഴിഞ്ഞ് അത് ഡീമേജ് ചെയ്തു. ഇപ്പം മഹീന്ദ്ര ട്രക്സ് ആൻഡ് ബസ്സസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ തന്നെ ഒരു സെപ്പറേറ്റ് ഡിവിഷനായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ബസ്സസും ട്രക്സും, അതായത് ഫോർ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പേർപ്പസിന് മാത്രമല്ല, ഒരു ഹൈ ടെറൈൻ പേർപ്പസിന് വേണ്ടി മിലിറ്ററിക്ക് പോലും ട്രക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ടെക്നോളജി നമുക്കറിയാം പല മേഖലകളിലും പല വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ ഒരു ചേഞ്ച് ഈ സെഗ്മെൻറ്റിലും, അതായത് ട്രക്ക് സെഗ്മെൻറ്റിലും വരിക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഫീൽഡിൽ ടെക്നോളജിപരമായ അഡ്വാൻസ്മെൻറ്റ്സ് വളരെ കുറവാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കാരണം എസ്പെഷ്യലി ഫോറിൻ കൺട്രീസിലെ വെഹിക്കിൾസ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി അഡ്വാൻസ്ഡ് ആണ്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ചേഞ്ച് വരാൻ ഇച്ചിരി ഡിലേഡ് ആയിരുന്നു, ബട്ട് ഫൈനലി ഇറ്റ് ഈസ് കമ്മിങ്. ആൻഡ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ത്യയിൽ ഇറ്റ്സ് എ റിയലി ബിഗ് കൺട്രി. അതായത് ലഡാക്ക് തൊട്ട് കന്യാകുമാരി വരെ ഇറ്റ് ഇസ് മോർ ദാൻ 4,000 kilometers. അതേപോലെ ഗുജറാത്ത് തൊട്ട് നോർത്ത് ഈസ്റ്റ് വരെ ഇറ്റ് ഇസ് മോർ ദാൻ 2,000 kilometers. സോ ഈ ഒരു ഫീൽഡിൽ, ട്രക്സ് ഫീൽഡിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ, ദാറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ, അതിൻ്റെ ഇമ്പാക്ട് പലതരമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ അഡ്വാൻറ്റേജസും ഉണ്ടാവും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ടാണ് മഹീന്ദ്ര ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു 2 to 3 years റിസർച്ച് ചെയ്തിട്ട് ഫൈനലി ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് അൺവീൽഡ് ഇൻ ദി ഓട്ടോ എക്സ്പോ ഇൻ ഡൽഹി ഇൻ ഫെബ്രുവരി. സോ ഇതിൽ ഇവർ ക്ലെയിം ചെയ്യുന്ന പല ഫീച്ചേഴ്സും ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്, ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ക്യാബിൻ്റെ കംഫർട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-point സസ്പെൻഷൻ സിസ്റ്റം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം നമുക്ക് ഫ്രണ്ടിൽ കാണാം, ഹിയർ ആൻഡ് ദെയർ. ആൻഡ് അതേപോലെ ബാക്കിലും രണ്ടെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഇവർ കൂടുതൽ നോക്കുന്നത് ഒരു ഡ്രൈവർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാക്സിമം കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാനാണ്. അതായത് ഒരു ട്രക്ക് ഓടിക്കുന്ന ഒരു ഫീലിംഗ് ഏറ്റവും മിനിമൈസ് ചെയ്ത് ഒരു കാർ ഓടിക്കുന്ന രീതിയിലുള്ള ഒരു ഫീൽ, കംഫർട്ട് കിട്ടാനാണ് ഈ 4 സസ്പെൻഷൻ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പ്രീവിയസ് മോഡലായ ട്രക്സോന് വളരെ സിമിലാരിറ്റി തോന്നുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിലൊരു ആഡ് ഓൺ ഡിഫറൻസിയേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഒരു സെപ്പറേറ്റ് പെയിൻറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഒരു സിൽവർ ഗ്രേ ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, വിച്ച് മേക്സ് ഇറ്റ് ലുക്ക് എ ബിറ്റ് അട്രാക്റ്റീവ്. ആൻഡ് അതേപോലെ ഗ്രില്ലിലും അവർ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രോം ഫീല് തോന്നുന്ന രീതിയിൽ കുറച്ച് നമുക്ക് ഗ്രിൽസ് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് മഹീന്ദ്രയുടെ തന്നെ ആ ഒരു സിഗ്നേച്ചർ ടൂത്തി ഗ്രിൽ എന്ന് പറയുന്ന സ്കോർപ്പിയോയിലും എക്സ് യു വിയിലും കണ്ടിട്ടുള്ള അതേ ഒരു പാറ്റേൺ നമുക്ക് ഇതിലും ഫീൽ ചെയ്യാം. ആൻഡ് ഇൻ ടേംസ് ഓഫ് കളേഴ്സ് അവൈലബിൾ, ഓവറോൾ ഇതിൻ്റെ പെയിൻറ് ക്വാളിറ്റി തന്നെ ഇവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പം കുറച്ചും കൂടെ കളർഫുൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് ദിസ് ഇസ് ബ്രൗൺ, അതുകൂടാതെ ഗ്രീൻ, ബ്ലൂ ആൻഡ് വൈറ്റിലും അവൈലബിൾ ആണ്. ആൻഡ് ഇൻ ടേംസ് ഓഫ് ഹെഡ്ലൈറ്റ്, ഇപ്പോൾ നമ്മൾ പുതിയ ഒരു സെറ്റ് ഓഫ് ട്രക്ക് സീരീസിൽ കാണുന്ന പോലെ ലോവർ പോർഷനിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് വിസിബിലിറ്റി മച്ച് ബെറ്റർ ആയിരിക്കും. കാരണം പണ്ടത്തെ ട്രക്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലായിരുന്നു ഹെഡ്ലൈറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരുന്നത്. സോ അത് റോഡ് ലെവലിന് അത്ര ഹെൽപ്ഫുൾ ആയിരുന്നില്ല. സോ ദിസ് സോൾവ്സ് ദാറ്റ് പ്രോബ്ലം.
ഈ ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലെ ഈ ബ്ലേസോ നമുക്ക് മൾട്ടിപ്പിൾ പേലോഡ് കപ്പാസിറ്റി ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. അതായത് 25 ടൺ മുതൽ 49 ടൺ വരെ ഉള്ള വേരിയൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ നമുക്ക് വേണ്ട രീതിയിൽ, നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടുന്ന രീതിയിൽ നമുക്കിതിനെ പെർച്ചേസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ടാങ്കറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ടിപ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ ഇത് റെഡി ടു ഡ്രൈവ് ആയിട്ട് മഹീന്ദ്ര ഇത് ഡെലിവർ ചെയ്ത് തരുന്നതുമായിരിക്കും. ഈ മോഡൽ ബ്ലേസോൻ്റെ 37 ടൺ ഓപ്ഷൻ ആണ്. സോ ഇതിൽ ഒരു ഫീച്ചറാണ് ഇതിലെ ടാഗ് ലിഫ്റ്റ് ആക്സിൽ. സോ ദാറ്റ് ഇസ് ഇതിൽ 31 ടണ്ണിന് എക്സസ് വെയ്റ്റ് വരുമ്പം ഈ വീല് ഓട്ടോമാറ്റിക്കലി ലോവേർഡ് ആവും. അതേപോലെ ഇത് അൺലോഡ് ചെയ്യുന്ന സമയത്ത് 31 ടണ്ണിൻ്റെ ആ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി തിരിച്ചു പോകും. ബ്ലേസോൻ്റെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 350 ലിറ്റേഴ്സാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഒരു യൂസിനനുസരിച്ച് ഇത് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് അപ് ടു 417 ലിറ്റേഴ്സ് വരെ ഇവർക്ക് മാറ്റി ടാങ്ക് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത വിശേഷങ്ങളിലേക്ക് പോകാം. കമ്മിങ് ടു ദ ഇൻറ്റീരിയേഴ്സ്, നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഒരു ട്രക്ക് എന്ന് വിചാരിക്കുമ്പം അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ട്രക്ക് എന്ന് നോക്കുമ്പോൾ നമ്മൾ ഇൻറ്റീരിയേഴ്സ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ദിസ് ഇസ് വെരി നീറ്റ്ലി ഡൺ. നല്ല ഒരു അപ്പോൾസ്ട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഫിനിഷും നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഡാഷിൽ ഒരു ഗ്ലവ് ബോക്സ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഡോറിലും നല്ല ഒരു പൗച്ച് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ ദാറ്റ് നമുക്ക് ലെഡ്ജേഴ്സോ അല്ലെങ്കിൽ ബുക്സും അങ്ങനത്തെ കൂപ്പൺസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ സ്ലീപ്പർ ഓപ്ഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ദാറ്റ് ഇസ് ദ സ്ലീപ്പർ ഇസ് ഹിയർ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് സ്ലീപ്പർ വേണമെങ്കിൽ അതും ഇവർക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ കഴിയും. സോ അതിൻ്റെ ഓവറോൾ ഹൈറ്റ് കുറച്ചും കൂടെ കൂടി ഇതിന് തൊട്ട് മേളിലായിട്ട് ഒരു അപ്പർ ഡെക്കും കൂടെ വരും. ആൻഡ് അവിടെയും അഗെയിൻ സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു പൗച്ച് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മൊബൈൽ അല്ലെങ്കിൽ ചെറിയ വാളറ്റ് ഒക്കെ നമുക്ക് കിടക്കുന്ന ആൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതുകൂടാതെ ഈ സ്ലീപ്പറിന് അടിയിൽ ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ലോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് സ്റ്റോറേജ് സ്പേസാണ് വരുന്നത്. അതൊരു 3 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആ സൈഡിലുള്ള കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ആക്ച്വലി പുറത്തുനിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് തന്നെ കയറണമെന്നില്ല, അല്ലാതെ തന്നെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെയും ഒരു ഓപ്പണിംഗ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഇതിൽ ട്രാവൽ ചെയ്യുന്നവരുടെ ഒരു കംഫർട്ട് പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇവർ രണ്ട് ഫാൻ ഇൻബിൽഡ് ആയിട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കംസ് ആസ് ഒരു ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുമ്പോൾ തന്നെ രണ്ട് ഫാനോട് കൂടിയാണ് വരുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് ഓപ്ഷനായിട്ട് എ സിയും മ്യൂസിക് സിസ്റ്റവും നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ സീറ്റിംഗ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഡ്രൈവർ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ആംഗിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്സും ഉണ്ട്. ആൻഡ് ഓൾസോ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് സ്റ്റിയറിംഗ് വീൽ, ഇതിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ വരുന്നത് ഇതിലൊരു ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. സോ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സർവീസ് റിമൈൻഡേഴ്സ്, അങ്ങനത്തെ എല്ലാ വാർണിംഗ്സും ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ തൊട്ട് മേളിലായിട്ട് ഒരു ഫുൾ സെറ്റ് ഓഫ് സിമ്പിൾസ് ആൻഡ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇൻഡിക്കേറ്റിംഗ് പല ആസ്പെക്ട്സ് ലൈക്ക് ടെമ്പറേച്ചറും ലോക്കും സ്റ്റോപ്പ് വാർണിംഗ്സും എക്സെട്ര.
ബ്ലേസോന്റെ എൻജിൻ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹീന്ദ്ര ഇത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ സി ആർ ഡി എൻജിൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് യൂസ് ഇൻ എം പവർ സി ആർ ഡി എൻജിൻ. ഒരു 7.1 ലിറ്റർ എൻജിൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബി എച്ച് പി എന്ന് പറയുന്നത് 260 ആൻഡ് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 960 ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഹൈ ടോർക്ക് അറ്റ് ലോ ആർ പി എം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് 6-സ്പീഡ് ഗിയർ ബോക്സ്. ആൻഡ് ഇതിൽ ഓൾസോ ഒരു 9 ഗിയർ ഓപ്ഷനും അവൈലബിൾ ആണ്. സോ ദാറ്റ് നമ്മുടെ യൂസേജ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ട് അനുസരിച്ച് നമുക്ക് 6-സ്പീഡ് അല്ലെങ്കിൽ 9-സ്പീഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യുവൽ സ്മാർട്ട് ടെക്നോളജിയാണ്. സോ അത് കാരണം നമുക്ക് 3 ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. ബേസിക്കലി നമുക്ക് ലൈറ്റ്, ഹെവി ആൻഡ് ടേർബോ എന്ന 3 മോഡ്സ് ഉണ്ട്. ഇതിൻ്റെ ചില വേരിയൻസിൽ 2 മോഡ് മാത്രമേ വരത്തുള്ളൂ. സോ ഇതിൻ്റെ ഹോൾ ഐഡിയ ഇസ് വാഹനം ലൈറ്റായിട്ട് പോകുമ്പോൾ, അതായത് ലോഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ലൈറ്റ് മോഡ് ഇടുവാണെങ്കിൽ അതിൻ്റെ പവർ അതനുസരിച്ച് റെഡ്യൂസ്ഡ് പവറിലായിരിക്കും ഇത് ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യുവൽ കൺസംപ്ഷനും കുറവായിരിക്കും. അതേസമയം ഹെവി മോഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഫുൾ ലോഡിൽ പോകുമ്പോൾ നമുക്ക് ഹെവി മോഡ് ചൂസ് ചെയ്യാം. സോ ഇറ്റ് ഗിവ്സ് ദ റൈറ്റ് പവർ. അതുകൊണ്ട് നമുക്ക് ടൈം ഡിലേയോ അല്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ ട്രിപ്പിൻ്റെ ഡിലേ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആൻഡ് അതേപോലെ ഈ ടേർബോ എന്ന ഓപ്ഷൻ, അത് നമുക്ക് കുറച്ചും കൂടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾസ് അല്ലെങ്കിൽ ടെറൈൻസിൽ പോകുമ്പോഴാണ് നമ്മൾ ആ ഫീച്ചർ അല്ലെങ്കിൽ ആ മോഡ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു വിത്ത് ലോഡ് ഹൈറ്റ് കയറുന്ന സമയത്ത് ഇറ്റ് ഗിവ്സ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് പവർ. അഗെയിൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രിപ്പ് ടൈം സേവ് ചെയ്യാം. സോ ബേസിക്കലി ഈ 3 മോഡ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഓവറോൾ ട്രിപ്പിൻ്റെ ടൈമിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള പവർ അല്ലെങ്കിൽ ഫ്യൂൽ കൺസംപ്ഷൻ കുറയ്ക്കാൻ പറ്റും. സോ അങ്ങനെയാണ് ഇവരിതിനെ ഒരു മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻറ്റ് ട്രക്കായിട്ട് ക്ലെയിം ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ.